ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഒന്ന് രണ്ട് സ്റ്റുഡൻസ് അടുപ്പിച്ച് ഈ മിസ്റ്റേക്കുകൾ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യണമെന്നുള്ളൊരു ചിന്ത വന്നത്. കാരണം ഒരുപാട് ബിഗിനേഴ്സ് ഡ്രൈവിംഗിൽ ഈ ഒരു മിസ്റ്റേക്ക് നിരന്തരം ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് ചെയ്യരുത്. ഇത് ഡ്രൈവിംഗിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് കാർ ഡ്രൈവിംഗിൽ നിങ്ങൾ കയറ്റത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് ഗിയർ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്രൈവിംഗ് ട്യൂട്ടോറിയലാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വാഹനം ഓടിച്ച് തന്നെ നിങ്ങളെ പതിവ് പോലെ തന്നെ കാണിച്ചു തരാം. എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപാട് പേര് ഡ്രൈവിംഗിൽ കയറ്റത്ത് ഗിയർ ഇടുമ്പോൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്കാണ് തേർഡ് ഗിയറിൽ നിന്നും സെക്കൻഡ് ഗിയറിൽ നിന്നും ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയറിലേക്ക് ഇടും. നമുക്ക് കയറ്റത്ത് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടണം, കൃത്യമായിട്ട് വിടണം. ഒരു കാരണവശാലും നമ്മൾ കയറ്റത്ത് തേർഡ് ഗിയറിൽ നിന്നും സെക്കൻഡ് ഗിയറിൽ നിന്നും ക്ലച്ച് ഈ ഒരു രീതിയിലാണ് ചവിട്ടി ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നതെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വാഹനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവിംഗിൽ പരമാവധി എല്ലാ കാര്യങ്ങളും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കണം. അത്തരത്തിൽ വാഹനം ഓടിക്കുന്നവരെ സംബന്ധിച്ചും അതുപോലെ തന്നെ ബിഗിനേഴ്സിനെ സംബന്ധിച്ചും ഡ്രൈവിംഗിൽ കൃത്യതയോടെ ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഒരു തേർഡ് ഗിയറിൽ നിന്നും സെക്കൻഡ് ഗിയറിൽ നിന്നും ഫസ്റ്റ് ഗിയറിലേക്ക് കറക്റ്റായിട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പല ആൾക്കാർക്കും അറിയത്തില്ല. ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളത് കൃത്യതയോടെ അല്ല ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ വാഹനത്തിൻ്റെ ഗിയർ ബോക്സിനും അതുപോലെ തന്നെ നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് വാഹനത്തിനുള്ളിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും നമുക്കൊക്കെ ഒരുപാട് അസ്വസ്ഥത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യണം. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും നമ്മൾ കറക്റ്റായിട്ട് എപ്പോൾ ചവിട്ടി എപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുക്കണമെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ അതെങ്ങനെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാമെന്നുള്ളതും നമുക്ക് സ്മൂത്തായിട്ട് എങ്ങനെ ഗിയർ ഇടാമെന്നുള്ളതും ഒന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ കാല് ക്ലച്ചിലേക്കും ബ്രേക്കിലേക്കും വരുന്നു. നമ്മൾ വാഹനത്തിൻ്റെ കീ ഓൺ ആക്കുന്നു, വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു, കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്തിടുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് മുന്നിലേക്ക് പോകുന്ന സമയത്ത് മുന്നിലായിട്ടൊരു കയറ്റം കാണാം. ഞാൻ അവിടെ തേർഡിൽ നിന്നും സെക്കൻഡിൽ നിന്നും നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് സ്മൂത്തായിട്ട് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, നിങ്ങൾ ഗിയർ ഇടുമ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെ ക്ലച്ച് ഓട്ടി ഫസ്റ്റ് ഗിയർ ഇടരുത്. അതെന്താണെന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇവിടെ വണ്ടി എടുത്തു. ഓക്കെ, ഇവിടെ നമുക്ക് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു കയറ്റത്തിലേക്കാണ് നമ്മുടെ വാഹനം പോകുന്നത്. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് വണ്ടിക്കൊരു ചലനം നൽകുന്നു, ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. വീണ്ടും എൻ്റെ കാല് ക്ലച്ചിലേക്കും ബ്രേക്കിലേക്കും വരികയാണ്. ഇപ്പോൾ ഇവിടുന്ന് ഓപ്പോസിറ്റ് ഒരു വാഹനം വരുന്നുണ്ട്, നമുക്ക് പരമാവധി ലെഫ്റ്റ് സൈഡ് ചേർത്ത് കൊടുക്കാം. ക്ലച്ച് എന്ന് ബ്രേക്ക് എന്ന് ആദ്യം റിലീസ് ചെയ്യുന്നു, ക്ലച്ച് റിലീസ് ചെയ്യുന്നു, ഒരു ചെറിയ ഇറക്കമാണ് ഇങ്ങനെ വരുന്നത്. ഇപ്പം ഞാൻ വാഹനമായിട്ട് സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ്, നിങ്ങൾ നോക്കുക. വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി തേർഡ് ഗിയറിലേക്ക് ഇട്ടു. ഇപ്പം തേർഡ് ഗിയറിലേക്ക് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഒരു കയറ്റം കണ്ടു. കയറ്റം കാണുന്ന സമയത്ത് ബിഗിനേഴ്സ് അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്നവരൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഒത്തിരി ഓടിച്ച് പരിചയമില്ലാത്തവർ ചെയ്യുന്ന ഒരു കാര്യമാണ്, കയറ്റം കയറുന്നില്ല എന്ന് തോന്നിയാൽ പെട്ടെന്ന് ക്ലച്ച് പിടിച്ച് ഫസ്റ്റിലേക്ക് ഇടും, ക്ലച്ച് എന്ന് റിലീസ് ചെയ്യും. കണ്ടോ, ഇപ്പം നിങ്ങൾ നോക്കിയേ, വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു ജെർക്ക് വന്നു. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടോ എന്ന് ചോദിച്ചാൽ ഇട്ടു, ഇട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് വാഹനം വന്നു, വാഹനം കയറിയും പോകുന്നുണ്ട്. പക്ഷേങ്കിൽ അവിടെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തത് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് അല്ല. തേർഡിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുത്തതൊക്കെ കറക്റ്റാണ്, പക്ഷേങ്കിൽ ഷിഫ്റ്റ് ചെയ്ത മെഥേഡ് തെറ്റാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മളുടെ വാഹനത്തിനുള്ളിൽ ആ ജെർക്ക് വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് സ്മൂത്തായിട്ട് ഷിഫ്റ്റ് ചെയ്യണം. തേർഡിൽ നിന്നായിക്കോട്ടെ സെക്കൻഡിൽ നിന്നായിക്കോട്ടെ, നമുക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് കയറ്റം കാണുമ്പോൾ സ്മൂത്തായിട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങളെ ഞാൻ അതേ അടുത്തൊരു കയറ്റത്ത് കാണിച്ചു തരാം. ശ്രദ്ധിച്ച് കാണുക. ഞാനിനി ഇവിടെ നിങ്ങളെ ഉദാഹരണം കാണിക്കാം. മുന്നിലായിട്ട് നല്ല രീതിയിലുള്ള ഒരു കയറ്റവും ഉണ്ട്, ഒരു ജംഗ്ഷനുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു തേർഡ് ഗിയറിലേക്ക് ആ ഒരു കയറ്റത്തിലേക്ക് എത്തുന്നു. അവിടെ നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്കും വരാൻ പാടില്ല, സ്മൂത്തായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ സ്റ്റെപ്പുകൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ വാഹനത്തിൻ്റെ വേഗത തേർഡ് ഗിയറിൽ പോകുന്ന സമയത്ത് ഒരു 30 കിലോമീറ്റർ വേഗതയായിരിക്കും ഏറ്റവും കുറഞ്ഞ പക്ഷം ഉള്ളത്. അല്ലെങ്കിൽ സെക്കൻഡ് ഗിയറിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ വാഹനത്തിൻ്റെ വേഗത കുറഞ്ഞ പക്ഷം ഉള്ളത് ഒരു 20-25 കിലോമീറ്റർ വേഗതയിലായിരിക്കും. ആ വേഗതയിൽ പോകുന്ന സമയത്ത് ഡയറക്റ്റ് ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയറിലേക്ക് ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, അത്രയും വേഗത്തിൽ പോകുന്ന ഒരു വാഹനത്തിൻ്റെ വേഗത ഫസ്റ്റിലേക്ക് ഇടുമ്പോൾ തീർത്തും കുറയുകയാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഗിയറിൻ്റെ വേഗത എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഏറ്റവും കുറഞ്ഞ പക്ഷമുള്ള ഒരു വേഗത ഒരു 10 അല്ലെങ്കിൽ 15 കിലോമീറ്റർ വേഗതയാണ്. അപ്പോൾ അത്രയും വേഗതയിലേക്ക് ഒറ്റയടിക്ക് നമ്മൾ താക്കാനായിട്ട് പാടില്ല. 30-ൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ 25 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ആ
ആ ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ തേർഡ് ഗിയറിൽ നിന്ന് ഒറ്റയടിക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാൻ പാടില്ല. അപ്പം നമ്മുടെ വണ്ടിയുടെ വേഗതയെ നമ്മൾ ആദ്യം ഒരു 10 കിലോമീറ്ററിലേക്ക് താഴ്ത്തണം. താഴ്ത്താനായിട്ട് നിങ്ങൾ ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്തില്ലെങ്കിൽ വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്ക് ഉണ്ടാകും. അപ്പോൾ അതെങ്ങനെ ബാലൻസ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇപ്പം വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്, ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ നോക്കുക, ഞാൻ വാഹനം ഇവിടെ എടുക്കുകയാണ്. എന്നിട്ട് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, ദേ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. ഇപ്പോൾ ഒരു 20 കിലോമീറ്റർ വേഗതയായി, വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി തേർഡ് ഗിയറിലേക്ക് ഇട്ടു. ഇപ്പോൾ 40 കിലോമീറ്റർ വേഗതയിലാണ് നമ്മുടെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്ക്, ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ മുന്നിലേക്കൊരു കയറ്റം കാണുകയാണ്. നിങ്ങൾ നോക്കിയപ്പോൾ ഇവിടെ ഇങ്ങനെ തേർഡ് ഗിയറിൽ വരുന്നു, ഇവിടെ ഒരു വളവാണ്. വളവ് കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങോട്ട് ഇറക്കം ഇറങ്ങി വരുന്ന സമയത്ത് ഇവിടെ ഒരു കയറ്റം കണ്ടു. അപ്പം നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് ബ്രേക്കിലേക്ക് വന്ന് വണ്ടിയുടെ വേഗതയെ സ്ലോ ചെയ്യുക. ഒപ്പം പതിയെ ക്ലച്ചിലേക്ക് കാലെടുത്ത് വെച്ച് ഇങ്ങനെ സ്ലോ ചെയ്ത് ഏകദേശം ഒരു 20 കിലോമീറ്ററിന് താഴോട്ട്, ഒരു 15 കിലോമീറ്റർ താഴോട്ട് എത്തിയതിന് ശേഷം ഫസ്റ്റ് ഗിയർ കൊടുക്കുക. അത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ക്ലച്ച് ഓട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്ത് ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുക്കണം. അപ്പോൾ അവിടെ നമ്മൾ ഒരു 15 കിലോമീറ്റർ താഴേലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് വണ്ടിയുടെ റണ്ണിങ് ഓൾറെഡി ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, 15 കിലോമീറ്റർ വണ്ടിയുടെ റണ്ണിങ് ചെറുതായിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ക്ലച്ച് പിടിച്ച് ആ റണ്ണിങ് നിലനിർത്തിക്കൊണ്ട് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുക, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക, പെട്ടെന്ന് ആക്സിലറേഷൻ കൊടുക്കുക. ഒന്നും കൂടെ മനസ്സിലാക്കി തരാം. വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, സെക്കൻഡിലേക്ക് ഇടുന്നു, വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, തേർഡിലേക്ക് ഇടുന്നു. 40 കിലോമീറ്റർ വേഗതയിൽ പോവാണ്. ഇവിടെ ഒരു കയറ്റം കണ്ടു, ആക്സിലറേഷൻ കുറച്ച് വണ്ടിയുടെ സ്പീഡ് കുറയുന്നു. കുറഞ്ഞ് ഒരു 20 കിലോമീറ്റർ താഴേലേക്ക് എത്തുന്നു. നമ്മൾ ബ്രേക്കിലേക്ക് മെല്ലെ വന്നു, ക്ലച്ചിൽ എൻ്റെ കാലുണ്ട്, വണ്ടിയുടെ വേഗത കുറഞ്ഞു. ഒരു 15 കിലോമീറ്റർ റണ്ണിംഗ് ഉണ്ട്, ഫസ്റ്റ് ഗിയറിലേക്ക് ക്ലച്ച് ഓട്ടി കൊടുക്കുന്നു, ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യുന്നു, ആക്സിലറേഷൻ കൊടുക്കുന്നു. കണ്ടോ, ഒരു തരത്തിലുള്ള ജെർക്കുമില്ല. അപ്പം ഈ മെത്തേഡാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ഇത്രയേ ഉള്ളൂ, 15 കിലോമീറ്റർ വേഗതയിലേക്ക് നമ്മുടെ വണ്ടിയുടെ വേഗത നമ്മൾ എത്തിക്കണം, ബ്രേക്ക് ചെയ്ത് എത്തിക്കണം. ഒപ്പം അവിടെ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലച്ചിലേക്ക് നമ്മൾ കാലെടുത്ത് മെല്ലെ വെക്കുക. 15 കിലോമീറ്ററിലേക്ക് താന്നാൽ ബ്രേക്കിനോടൊപ്പം പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഷിഫ്റ്റ് ചെയ്താൽ ഉടൻ ക്ലച്ച് എന്ന് റിലീസ് ചെയ്യണം. കാരണം 15 കിലോമീറ്ററിൽ നമ്മുടെ വണ്ടി ഇങ്ങനെ ഉരുണ്ടോണ്ടിരിക്കുന്ന ഒരു ഇതായതുകൊണ്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ക്ലച്ച് റിലീസ് ചെയ്താൽ ജെർക്ക് വരത്തുമില്ല, വണ്ടിയുടെ റണ്ണിങ് നിൽക്കത്തുമില്ല. എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്താൽ സ്മൂത്തായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും ഒരു 30 കിലോമീറ്റർ വേഗതയിൽ പോകുമ്പോൾ ചുമ്മാ ക്ലച്ച് പിടിച്ചിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യരുത്. ഷിഫ്റ്റ് ചെയ്ത വാഹനത്തിൻ്റെ ഉള്ളിൽ വാഹനത്തിൻ്റെ ഗിയർ ബോക്സിന് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ 1-2 സ്റ്റുഡൻസ് അടുപ്പിച്ച് ഈ മിസ്റ്റേക്കുകൾ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യണമെന്നുള്ളൊരു ചിന്ത വന്നത്. കാരണം ഒരുപാട് ബിഗിനേഴ്സ് ഡ്രൈവിങ്ങിൽ ഈ ഒരു മിസ്റ്റേക്ക് നിരന്തരം ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് ചെയ്യരുത്. ഇത് ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ പെട്ടെന്ന് ഡ്രൈവിങ്ങിൽ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഒരു സഡൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ആ ഒരു മിസ്റ്റേക്ക് തന്നെ നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് സംഭവിക്കും. അതുകൊണ്ട് ഈ ഒരു കാര്യം, ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ടും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.